നമസ്കാരം. അമൂൽ ടേസ്റ്റ് ടൈമിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ജീവിതം സന്തോഷകരമായി മുന്നോട്ട് പോകാൻ നാം ചെയ്യേണ്ടത് ജീവിതത്തിലെ ഓരോ നിമിഷവും ആസ്വദിക്കുക എന്നതാണ്. എന്നാൽ നമ്മളിൽ പലരും പല കാരണങ്ങളാൽ സങ്കടപ്പെട്ട് ജീവിതത്തിലെ നല്ല നിമിഷങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്ന ഏത് കാര്യവും ആത്മാർത്ഥതയോടുകൂടി ചെയ്താൽ ജീവിതത്തിൽ വിജയം ഉറപ്പാണ്. വ്യത്യസ്തമായ രുചിക്കൂട്ടുകളുമായി നമുക്ക് പോകാം അമൂൽ ടേസ്റ്റ് ആൻഡ് കുക്കേഴ്സിലേക്ക്. നമസ്കാരം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്ന എന്താണെന്നറിയാവോ? രണ്ട് ഫ്രൈ ആണ്. ഫ്രൈ എന്ന് പറഞ്ഞാൽ ഫിഷ് ഫ്രൈകളാണ്. നമുക്കിന്ന് കിട്ടിയിരിക്കുന്ന ആവോലിയാണ്. ഒന്ന് റവ ആവോലി ഫ്രൈയും ഒന്ന് ക്യാപ്സിക്കം ക്യാരറ്റ് ആവോലി ഫ്രൈയും. നമ്മൾ മീൻ വറുക്കുന്നതിൽ തന്നെ പല വെറൈറ്റി നമുക്ക് നോക്കാം. സാധാരണ ഉപ്പുമുളകും പിന്നെ എന്താ പറയുക മഞ്ഞപ്പൊടിയും ഒക്കെ ഇട്ടിട്ടുള്ള വറുക്കലും അതിൻ്റെ കൂടെ ചില സംഭവങ്ങൾ നമ്മൾ ആഡ് ചെയ്യുമ്പോഴുള്ള ഒരു വറുക്കലും ഭയങ്കര വ്യത്യാസമാണ്. ചിലർ മാവൊക്കെ മുക്കി വറുക്കുന്നതാണ് മീൻ, അതിലൊക്കെ എത്രയോ ടേസ്റ്റാണ്. ഒന്ന് നമുക്ക് റവ ആവോലി ഫ്രൈ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം. റവ വേണം, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുരുമുളക്, പിന്നെ വേപ്പില നന്നായിട്ട് അരച്ചത്, ചെറുനാരങ്ങ നീര്, ഇത്രയും മതി. പിന്നെ കുറച്ച് മുളക് പൊടി, മഞ്ഞപ്പൊടി. അപ്പോൾ നമുക്ക് റവ ആവോലി ഫ്രൈ എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. ആദ്യം നമുക്ക് മിക്സിംഗ് ഒക്കെ നടത്താം. അപ്പോൾ നമുക്ക് നല്ല കഴുകി വൃത്തിയാക്കി വെച്ച രണ്ട് ആവോലി നമുക്ക് ആദ്യം എടുക്കാം. ഒന്ന്, രണ്ട്. ഈ രണ്ട് ആവോലി നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ആവോലി എടുത്തിട്ട് നമ്മൾ കുറച്ച് ഒരു സ്പൂണിൽ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം. നമ്മൾ കൈ വെച്ച് തന്നെ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇതെല്ലാ സ്ഥലത്തും പിടിക്കില്ല. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നന്നായിട്ട് തടവി കൊടുക്കാം. രണ്ടാവോലിയിലും ഉപ്പിട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യേണ്ടത് കുരുമുളക് പൊടിയാണ്. നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. അപ്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുരുമുളക് പൊടി, അത് കഴിഞ്ഞാൽ നമുക്കിവിടെ വേപ്പില അരച്ച് വെച്ചതുണ്ട്. അപ്പം നമുക്ക് കുറച്ച് വേപ്പില അരച്ച് വെച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഒരു നുള്ള് മഞ്ഞപ്പൊടി, ഒരു നുള്ള് മതി, ഒരു നുള്ള് മഞ്ഞപ്പൊടി, ഒരു നുള്ള് മഞ്ഞപ്പൊടി, ഒരു നുള്ള് മുളക് പൊടി ഒക്കെ കുറച്ച് മതി കേട്ടോ. സാധാരണ നമ്മൾ കായം തേക്കുന്ന പോലെ, അതായത് ഇത് മീൻ പൊരിക്കുന്ന പോലെയുള്ള ഓവറായിട്ടുള്ളൊന്നും വേണ്ട. ഒരു നുള്ള് മുളക് പൊടി. കാന്താരി അരച്ചത് ഇവിടെ ഇരിപ്പുണ്ട്, അത് കുറച്ചിട്ട് കൊടുക്കാം. കാന്താരി മുളക് അരച്ചത് അതും നമ്മൾ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം.